സാധനങ്ങൾ ഇപ്പൊ വൈപ്പറൊക്കെ മടക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. പിന്നെ അംബാസഡറിന്റെ ടയറ്, കൂടുതൽ സാധനങ്ങൾ അംബാസഡറിനെയാണ്. ബമ്പർ കൂടി തുടങ്ങിയോ. ഹലോ, നമസ്കാരം, ഞാൻ രാകേഷ് ബാബു ആണ്. നമ്മളിപ്പോ ഉള്ളത് തഞ്ചാവൂരുള്ള ഒരു ഹോട്ടലിലാണ്. ഇവിടെ നിന്ന് വന്നതെന്ന് വെച്ചാല് നമ്മളിന്ന് ചെയ്ത ഒരു വോക്സ്വാഗൻ കോംബിയോ ആൻഡ് ഒരു സ്റ്റിൽ മോഡൽ ഉണ്ടായിരുന്നല്ല, അപ്പൊ അതിന്റെ ഇൻസ്റ്റാളിംഗ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്ന അല്ലേ. അതെ. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് വണ്ടി കൊണ്ടുപോയി, അതായത് ഇന്നലെ അവര് വന്നൊരു ട്രക്കിൽ കയറ്റി കൊണ്ടുപോയി പാർട്സ് ആക്കിയാണ് കൊണ്ടുപോകുന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇവിടെ വന്നിട്ട് അതിനെ അസംബിൾ ചെയ്ത് പഴയ രൂപത്തിലോട്ട് ആക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇവിടെ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ സാധനങ്ങൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്. ചിലരുടെയൊക്കെ അവിടെ ഇരിപ്പുണ്ട്, കള്ളവിടുക. അയ്യോ, അവന് കന്നഡ വേണമെന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് കന്നഡ അവന് കൊടുക്കുക. എന്നാ നിന്റെ എൻട്രിക്ക് കന്നഡ വേണമെന്നല്ലോ പറഞ്ഞ വെച്ചോ പറഞ്ഞിട്ടേക്കണേ. ആ ഓക്കെ അല്ലേ, നീ ശരിയല്ലേ. അപ്പൊ ഇവനെ കാണിക്കുമ്പോ കന്നഡ വേണമെന്ന് പറഞ്ഞോണ്ടാണ് കേട്ടാ. ഓക്കെ, എടുത്തു. അപ്പൊ ആ അത് പറയണാ, അത് ഞാൻ പറയും. അതായത് നമ്മള് ഇവിടുന്ന് തഞ്ചാവൂർ, നമ്മുടെ വീട്ടിൽ നിന്ന് തഞ്ചാവൂർ വരണമെങ്കിൽ ആദ്യം നമ്മള് ഇവിടെ ഇരുന്ന സ്ഥലത്തിന്റെ പേരുന്നാണ് തിരുച്ചി വന്നിട്ടായിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് ബസ്സിന് വന്നിട്ട്. അപ്പൊ തിരുച്ചി വരെ വരാൻ വേണ്ടിട്ട് ചിലരോടൊക്കെ അല്ല, തിരുച്ചിയിലായിരുന്നു ആദ്യം വരേണ്ടത്. അപ്പൊ തിരുച്ചിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്ന ഓൾ ഇന്ത്യ റൈഡർ, പ്രത്യേകിച്ച് എടുത്ത് പറയണം ഓൾ ഇന്ത്യ റൈഡർ. അപ്പൊ തിരുച്ചി വരാനുള്ളത് ഇവനെന്ത് ചെയ്തു, ഇവൻ ചെന്നൈക്ക് എടുത്തു. ചെന്നൈയിൽ നിന്ന് പിന്നെ ഒരു 300 കിലോമീറ്റർ ഉണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്, തഞ്ചാവൂരേക്ക്. അത് കാരണം പിന്നെ ഞങ്ങൾക്ക് സേലത്ത് ഇറങ്ങേണ്ടി വന്നു. പിന്നീടാണ് അതിന്റെ ചതി എനിക്ക് മനസ്സിലായത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5 മണിക്കൂർ ബസ്സിൽ ഒറ്റ ഇരിപ്പ്, എന്റെ പൊറളാ സീറ്റും ഇല്ല, ഒരു കോപ്പും ഇല്ല. നിന്ന് നിന്ന് നല്ല അഡ്വഞ്ചർ. അവനൊന്ന് നേരത്തെ കാണിച്ചേക്കാം അഡ്വഞ്ചർ. കണ്ണളയൊക്കെ വെച്ചിരിക്കുന്നത് അതെ, എനിക്ക് വളരെ സന്തോഷമായില്ലേ. ഓക്കെ, പല്ല് വെച്ചിട്ടില്ല, കണ്ണളയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ വന്നതൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു. വന്ന വീഡിയോ ഒക്കെ ഇതിനകത്ത് ഉണ്ട് പറയാം. എല്ലാം ഉണ്ട്, എല്ലാം പോച്ചേ, ഒന്നും പറയണ്ട. അങ്ങനെ നമ്മൾ ഇന്നലെ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി. രാവിലെ 6:30 ധൻബാദി കയറിയിട്ട് ഇവിടെ എത്തുന്നത് ഇന്ന് വെളുപ്പിന് 1 മണിക്കാണ്. ഭക്ഷണം കഴിച്ചിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇനി കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനുണ്ട്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളെ നമ്മുടെ കഫേയുടെ ആൾക്കാരെ വന്നിട്ട് ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് പോവാന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് വേണ്ടവരെ കുറച്ച് സമയങ്ങളുണ്ട്. അപ്പൊ ഈ ടൈമില് നമുക്ക് വന്നേക്കുന്ന, അതായത് നമ്മൾ വന്നിട്ടുള്ള സ്ഥലത്ത് കുറച്ച് സീനറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം, അതൊന്ന് കണ്ടിട്ട് വാ. ഈ തിരിച്ചവൻ ബുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് ചെന്നൈ ആയി. മെന്റൽ സ്ട്രെസ്സിലായിരുന്ന പുള്ളി പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേർ മദ്യത്തിലും മയക്കു മരുന്നിനും അടിമകളാ. അതൊക്കെ കുടിക്കണോ എന്താല്ലേ. നമുക്ക് ഈ അംബാസഡർ ഒന്ന് രജിസ്റ്റർ ചെയ്യണ്ടടാ. അതിന് നല്ല ഫണ്ടാവും. അതെ, നമ്മുടെ രാജ്യപെട്ടെന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതാണ് സംഭവം. ഇത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവുന്നത് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അന്തർബാഹറിൽ നിൽക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ കൊടുക്കുക. അതിൽ നിന്ന് പിന്നെ ആ ടാബ്ലറ്റിൽ നിന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഇൻ്റർഫേസ് ഓപ്പൺ ആവും. അതിൽ നിന്നിപ്പോൾ 7 സ്പീഡ് ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ അന്തറാവാനും അന്തറും ബാഹറാവാനുള്ള ചാൻസ്. നമ്മളിപ്പോൾ ബാഹറിൽ നമ്മൾ 100 കോയിൻസ് ഇറക്കുവാണ്. ഇറക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ബാക്കിയുള്ള കാർഡ് സെർവ് ചെയ്യണതനുസരിച്ച് ആ കാർഡ് അന്തറാവാനും ബാഹറാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ബാഹർ കൊടുത്തേക്കണോണ്ട് ബാഹർ കിട്ടി നമ്മളിപ്പോൾ വിജയിച്ചേക്കാണ് ഇതിൽ. കണ്ട ഈ ഒറ്റ ഗെയിമിൽ നിന്ന് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 255 രൂപയാണ്. അപ്പോൾ ഇതുപോലെ 255 രൂപ ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിനക്കും ഈ പറഞ്ഞ പോലെ തന്നെ 255 രൂപ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ പറയും, പറഞ്ഞോറാ. ക്ലിക്ക് ജസ്റ്റ് വൺസ്, രാജ്ബത്ത് ഈസ്വേ ചാൻസ്. അതെ. മേലോട്ട് പോകാണ് വണ്ടിയൊക്കെ വന്നിട്ട് കണക്ട് ചെയ്യുന്ന സീറ്റ് ആകും.
ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ ഇവിടെ വന്നിട്ട് കുറച്ച് സെറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതെല്ലാം നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. പുതിയ ഹെഡ്ലൈറ്റ് വെച്ചു, അതുപോലെ തന്നെ പുതിയ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തു, പിന്നെ വൈപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്വാർട്ടർ ഗ്ലാസ്, മിറർ, അങ്ങനെ എന്ത് വേണ്ട. ഇപ്പൊ ഇനി വണ്ടിയിൽ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൽ ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എഞ്ചിൻ ഭാഗം ആ ഓക്കെ അത് പറയാം. ഈ റെക്കോർഡിംഗ് ആണോ ഇപ്പൊ? ആ അപ്പൊ നമ്മള് ഇതിൽ എഞ്ചിൻ മാത്രമേ വെക്കാതെ ഉള്ളൂ, ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അതെ മൂന്ന് പാർട്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇത് മൂന്ന് പാർട്ടാണ്. പക്ഷെ ശരിക്കും ഇപ്പോഴാണ് ഇത് കാണിച്ചിരുന്നത്. ഇത്രയും ഭാഗം, അതായത് ഈ ഒരു എൽ പോർഷൻ ഒരു ഭാഗം, പിന്നെ ഇതിന്റെ നടുക്കൂറിന് ഈ ഒരു ഭാഗം ഒരു പീസ്, പിന്നെ വന്നിട്ട് ഇതിന്റെ ടോപ്പിൽ ഒരു ഭാഗം വരും, അത് ഇതിന്റെ അടിയിലുണ്ട് ആ ഒരു ഭാഗം, പിന്നെ ആ ബാക്ക് സൈഡിൽ വരുന്ന ആ ഭാഗം. അങ്ങനെ മൂന്ന് പോർഷൻ, മൂന്നല്ല പറഞ്ഞപ്പോ നാലെണ്ണം ഉണ്ടല്ല, ശരിയാ, നാല് പാർട്ടായിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. നാല് പീസ് പറയുമ്പോ മൂന്ന് സെക്ഷൻ ആയിട്ട്. ആ അത് തന്നെ. പിന്നിപ്പോ നമ്മൾ ഇതിനെ മേളത്തെ നിലയിൽ കൊണ്ടുവച്ചിട്ട് നമ്മള് പഴയ ബോർഡല്, അതായത് നമ്മുടെ വണ്ടിയുടെ ശരിക്കുള്ള രൂപത്തിലോട്ട് കൊണ്ടുവരാൻ പോവാ. പിന്നെ മേളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവർ ലിഫ്റ്റ് ഒക്കെ എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വേണം അതിനെ കയറ്റി വെക്കാനായിട്ട്, ലിഫ്റ്റുള്ള കഫേ. അതെ അതെ. പിന്നെ ഇതിന്റെ ഡോർ ഹാൻഡിലായിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന അംബാസഡറിന്റെ ഡോർ ഹാൻഡിലാണ്. പിന്നെ നമ്മള് ഈ സൈഡിൽ കൂടെ ഒരു ക്രോം ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു ക്രോം ഡോറിന്റെ ഇത് പിന്നെ നമ്മൾ ചെയ്താണല്ലോ, നമ്മുടെ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി ചെയ്താണ് പോണേ, തീർന്നതാണ്. അതെ, സി ത്രീ കഫേക്ക് വേണ്ടി ചെയ്ത. പിന്നെ ഇത് വന്നിട്ട് പഴയ മോഡല് ബുള്ളറ്റിന്റെ മിററാണ്. അതിന് എടാ എന്റെ മുഖത്തല്ല ഇവിടെ കാണിക്ക്, ഇത് വന്നിട്ട് പഴയ മോഡല് ബുള്ളറ്റിന്റെ മിററാണ്. അപ്പൊ ഇതിന് നമ്മള് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിട്ട് ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവന്നേക്കുന്നു. പിന്നെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് ഈ ഒരു ഈയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പി ഓട്ടോറിക്ഷ അല്ലടാ, ആപ്പി ഓട്ടോറിക്ഷയുടെ ഗുഡ്സ് ഭാഗത്തിന്റെ സംഭവം വെച്ചിട്ട് ലോക്ക് സിസ്റ്റം വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള. പിന്നെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാബാ ഫ്രണ്ടിലോട്ട് വാ, എന്താണ് ഫോക്കസ് ആവണില്ല. ഫ്രണ്ട് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ കൊമ്പിവാന്റെ ഫ്രണ്ട് പോലെ തോന്നുന്ന രീതിയിൽ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ളത്. ഈ ഇന്ത്യയുടെ ആദ്യ ഭാഗങ്ങളിലൊക്കെ അതുപോലെ തന്നെ വേറെ വീഡിയോയുടെ സൈഡിലൊക്കെ ആയിട്ട് ഇതിന്റെ ഫ്രണ്ട് ഭാഗം പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സാധനത്തിനാണ് നമ്മൾ ഈ കാണുന്ന ഷേപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഫുള്ള് ജിയ ഷീറ്റ് ആണ്, ജിയ ഷീറ്റ്. അതെ, ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇരുമ്പിന്റെ ജെട്ടിയാണോ എന്ന് ചോദിച്ചവരുണ്ട്. അവരൊക്കെ കാണാൻ വേണ്ടി പറയാണ്, ഇപ്പൊ കണ്ടല്ലോ ഇത് എന്താണ് സംഭവം. കുറെ കഷ്ടപ്പെടണം. അതെ, അതാണ് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ. അപ്പം എന്താ പറയാ, ഈ ഒരു ഷേപ്പിൽ കൊണ്ടുവന്നേക്കുവാണ്. ഇവിടെ നമ്മള് കൊമ്പിവാന് വരുന്ന പോലെ തന്നെ ഒരു ഒരു ഷേപ്പ്, അതായത് ഈ ഒരു കട്ടിങ് വരുന്ന രീതിയിൽ ഷീറ്റിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈഡിൽ കൂടെ നമ്മളൊരു ക്രോമിന്റെ ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അംബാസഡറിന്റെ ഇൻഡിക്കേറ്ററും സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ ഈ ഒരു ലോഗോ നമ്മള് എസ് എസിൽ സ്റ്റൈലസ് സ്റ്റീലിൽ ചെയ്തിട്ടുള്ള ലോഗോ ആണ്. ഓക്കെ, അതൊക്കെ എടുത്തു കുഴപ്പമില്ല. പിന്നെ നമ്മളിത് മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോയാൽ അത് മേളിൽ ചെന്നിട്ട് നമുക്ക് ഈ ഗ്ലാസിന്റെ കോട്ടിംഗ് ഒക്കെ പൊളിച്ചോണം. ഇപ്പൊ ഇത് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്, അക്രിലിക് ഷീറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഈ വൈപ്പറൊക്കെ അംബാസഡറിന് വരുന്ന വൈപ്പറാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ബാക്കി ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മേളിൽ ചെന്നിട്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് വേണം. ഇനി നിന്നാ ഇവന്മാർ എന്നെ കൂടെ എടുത്ത് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് മേളിൽ ചെന്ന് കാണാം.
ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടിയുടെ വർക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മള് നേരത്തെ ചെയ്ത എല്ലാ സാധനങ്ങളും ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തപ്പോഴത്തേക്കും ഇതിൽ കുറെ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്താനുണ്ടായിരുന്നു. ഇപ്പൊ മേളിൽ കയറ്റി മൂന്ന് വട്ടായിട്ട് കൊണ്ടുവന്ന് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഷേപ്പിലായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇപ്പൊ വൈപ്പറൊക്കെ മടക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതിന്റെ ഉള്ളിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാല് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഇതിന്റെ ക്യാഷ് കൗണ്ടർ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് കബോർഡും സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഫ്രീസർ സംഭവങ്ങളൊക്കെ വരും. ഇവിടെ വന്നിട്ടാണ് ഡെലിവറിയും ഒക്കെ വരുന്നത്. അപ്പൊ ഇത്രയും ഭാഗം കറക്റ്റ് വണ്ടിയുടെ ഷേപ്പിൽ ഒരാൾ നിന്ന് സെർവ് ചെയ്യാവുന്ന രീതിയിൽ വെക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്പോട്ട് ലൈറ്റും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ അകത്തുള്ള ഫ്രീസറിന്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇന്റീരിയർ. വേണമെങ്കിൽ ഇന്റീരിയർ ഒന്ന് ഉള്ളിൽ നിന്ന് കാണിക്കണോടാ. വേണല്ലേ, അകത്ത് ലൈറ്റ് കുറവാണ്. എന്നാലും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ആ ഒരു റെക്സിനൊക്കെ ചെയ്തേക്കണേ കാണാം. പിന്നെ അത് ബാക്കിലോട്ട് വന്നാൽ ഇത് നമ്മുടെ വീട്ടിൽ നിന്നപ്പോഴത്തേക്കും ബാക്ക് പോർഷൻ അധികം കാണിക്കാൻ പറ്റില്ല. ബാക്കിൽ നമ്മൾ അംബാസറിന്റെ ബമ്പറും തേയിലാമ്പൊക്കെയാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അക്രിലിക്കിന്റെ ഷീറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് അക്രിലിക്കിന്റെ ഷീറ്റാണ് ഗ്ലാസ്സിന് വേണ്ടി കൊടുത്തേക്കുന്നത്. പിന്നെ അംബാസറിന്റെ ടയറ്, കൂടുതൽ സാധനങ്ങൾ അംബാസറിന്റെയാണ്. ബമ്പർ, ടെയിലാമ്പ്, ഹെഡ്ലൈറ്റ്, ടയറ്, അങ്ങനെ വിന്റേജ് ഷേപ്പ് തോന്നാൻ വേണ്ടിയിട്ട് കൂടുതൽ അംബാസറിന്റെ സാധനങ്ങളൊക്കെയാണ് നമ്മളിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അവര് പറഞ്ഞ രീതിയിലുള്ള ഒരു കളറാണ് നമ്മളിതിൽ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഏകദേശം കോംബോയുടെ ഒരു ഷേപ്പ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ അംബാസറിന്റെയാണ് കേട്ടോ, ഡോർ ഹാൻഡിലൊക്കെ. ഓക്കെ അല്ലേ. പിന്നെ ഇതിപ്പോ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വെച്ചാൽ തഞ്ചാവൂരിലെ സി ത്രീ കഫേ എന്ന് പറഞ്ഞിട്ടുള്ള കഫയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഈ ഒരു ഇപ്പോ എന്ന് പറയുന്നത് ശരിക്കും 3 മണിയായി, അതായത് വെളുപ്പിനെ 3 മണിയായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഈ ഒരു സാധനത്തിന്റെ ഇത്രയും ഭാഗത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന കുറെ പിള്ളേരുണ്ട്. അവരും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അവരെല്ലാം അവിടെ തന്നെയൊക്കെ ഇട്ടിട്ടുണ്ട്. അവരെ കൂടെ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഒരു കഫേ, കഫേ അല്ല അക്സസറീസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പും കൂടെ ഉണ്ട്. അത് നമ്മൾ നാളെ കാണിക്കാം. അവിടെ കുറെ വെറൈറ്റി ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ഇന്ന് പോകാനായിട്ടുള്ള ടൈമൊക്കെ കഴിഞ്ഞു. നാളെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അപ്പോഴത്തേക്ക് ആ ഒരു വീഡിയോ എടുത്തിട്ട് ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട എന്നെ സഹായിച്ച അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ കൂടെ നമുക്ക് ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം. ഓക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിനെ താഴത്തുനിന്ന് പാർട്സ് ആക്കി മേളിക്കൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. ഇവരെല്ലാരും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം പേരൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ വന്ന് കണ്ടു പരിചയമുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോ മച്ചാന്മാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. നന്ദി മാത്രമല്ല, അപ്പൊ എല്ലാരും ഹായ് പറയുക. പിന്നെ ഇതിന്റെ ബാക്കിൽ കുറെ ആൾക്കാരുണ്ട്. ഇതിന്റെ ഓണർ, ഓണർമാരും ഇതിന് ഫ്രണ്ടി വരത്തില്ലേടാ. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾ, കാർത്തിക് ബ്രോ. ബ്രോയ്ക്ക് വീഡിയോയുടെ ഫ്രണ്ടി വരാൻ നാണാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ബ്രോയുടെ കണ്ടു. പിന്നെ ഇത് നമ്മളെ ശരിക്കും സുധീപ് കുമാർ സാർ. അപ്പൊ വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് അവരൊന്ന് പാക്ക് ചെയ്ത് വെക്കുവാണ്. ഇനി അതിന്റെ ഇനാഗ്രേഷൻ തന്നെ അവരത് ഓപ്പൺ ആക്കത്തുള്ളൂ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അവരുടെ മറ്റൊരു ഷോപ്പും കൂടെ കാണിക്കാമെന്ന്. പക്ഷെ അത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഷോപ്പ് ഓപ്പൺ അല്ല. അപ്പൊ നമ്മള് തഞ്ചാവൂരിലെ പെരിയ കോവിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മള് തഞ്ചാവൂര് അമ്പലത്തിൽ എത്തിയേക്കുവാണ് ഏടാ. ശരിക്കും പറഞ്ഞാല് ഇവിടെ വന്നിട്ട് വണ്ടിയുടെ ഇറക്കാൻ വേണ്ടി വന്നാണെങ്കിലും ഇവിടെ വരെ വന്നിട്ട് ഇതൊന്ന് കാണാണ്ട് പോകാനായിട്ട് മനസ്സ് അനുവദിച്ചില്ല. അതുകൊണ്ട് വന്നാ. ശരിക്കും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു തഞ്ചാവൂർ അമ്പലം കാണുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ കണ്ട കൂട്ടത്തില് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി മാത്രം എടുക്കുവാണ്. പക്ഷെ വന്നപ്പോ ഇത്തിരി താമസിച്ചു പോയി, ലൈറ്റൊക്കെ പോയിട്ടുണ്ട്. മൊത്തം ഒന്ന് ഇരുണ്ടിരിക്കുവാണ്. എന്നാലും കിട്ടുന്ന അത്ര എടുത്തിട്ട് പോവാന്നുള്ള രീതിയിൽ വന്ന. അപ്പൊ കാണാനായിട്ടൊക്കെ നല്ല സെറ്റപ്പാണ്. മുഴുവൻ കൊത്തുപണിയും കാര്യങ്ങളൊക്കെയാണ്. ഇനി ബാക്കിയുള്ള വിശേഷമൊക്കെ നമുക്ക് അകത്തി നിന്നിട്ട് കാണാം. ഇതെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഇരുട്ടാകും. ഞാൻ അവിടെ തന്നെ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് അകത്തേക്ക് പോകാം. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ കവാടം. എന്നാണ് ഇതിന്റെ മൊത്തം കരിങ്കല്ലിൽ തീർത്തേക്കുന്ന സംഭവങ്ങളാണ്. ഇതിന്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ. ഇത് എത്ര വർഷത്തെ പഴക്കം കാണുവാടാ? എന്താ എത്ര വർഷത്തെ പഴക്കം കാണുവാടാ? ഇതിന് എത്ര വർഷം പഴക്കം? 1000 വർഷം. അപ്പൊ നമ്മള് അമ്പലത്തിന്റെ ഉള്ളില് വന്നിട്ടുണ്ട്. ചുറ്റിനും മറ്റേ കോട്ട പോലത്തെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, എനിക്കിത് പറഞ്ഞറിയിക്കാണെന്ന് അറിയാൻ പറ്റ. വന്ന് കണ്ടപ്പോ ഉള്ളോ
വീഡിയോയിൽ പറയണല്ലേ അമ്മ ഇവിടെ വന്നത്. അതല്ലേ നല്ല കളക്ഷൻ ഉണ്ടെന്നാണ് വിളിച്ചാൻ പറയണത്. എന്തെങ്കിലും അമ്പലത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞ നല്ല കളക്ഷൻ ഉണ്ടെന്ന്. അതായത് ഈ കരിങ്കല്ലിന്റെ കാര്യമാണ് മറ്റേ നമ്മുടെ പ്രദീപ് ഏട്ടൻ പറഞ്ഞത്. അതായത് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ആള് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ അമ്പലത്തിലേക്ക് വരുന്നത്. ഇതിന്റെ ഈ ടോപ്പിൽ കാണുന്ന ആ ഒരു കല്ലെന്ന് പറയുന്ന സംഭവം കണ്ടോ, ആ ഒരു കല്ലെന്ന് പറയണത് അന്ന് ഈ ക്രെയിനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇതെന്തോ മണ്ണില് ഈ അമ്പലം മൊത്തം ഇങ്ങനെ മൂടിയിട്ട് ഒരു 6 കിലോമീറ്ററോളം ഇങ്ങനെ സ്ലോപ്പ് പോലെ ഉണ്ടാക്കി, 6 കിലോമീറ്റർ നീളത്തില് സ്ലോപ്പ് ആക്കി, എന്നിട്ട് അതിന്റെ മേളിലേക്ക് ആനയെ കൊണ്ട് ഇത് വലിപ്പിച്ച് കയറ്റിയെന്നാണ് പറയുന്നത്. അത് ഒറ്റ കല്ലാണെന്ന് പറയണം, ഒറ്റ കല്ലിനെ വലിച്ചു കയറ്റി മേളിൽ കൊണ്ട് വെച്ചാൽ അത് പറയാൻ കാര്യം. ഇത് ഇതിന്റെ ചുറ്റി ഒരു 60 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കരിങ്കല്ലുള്ള ഒരു പാറ പോലും ഇല്ലെന്നവർ പറയണം. അപ്പൊ എവിടുന്ന് കൊണ്ടുവന്നാ എങ്ങനെ ഇതിനെ മേലിലെത്തിച്ചെന്നോ കൊറേ ഊഹാപോഹങ്ങളും. എടാ അത് അവരുടെ ഐഡിയ അല്ലേ, നമ്മള് കണ്ടിട്ടില്ല, നീ കണ്ടായത്. അനീക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കണ്ടപ്പോൾ കയറിയതാണ്. ഇതാണ് നമ്മുടെ രാജരാജ ചോളം എന്ന് പറഞ്ഞ ആളുടെ ഒരു പ്രതിമ ഉള്ളത്. അമ്പലം രീതിയിൽ കൂടെ വെച്ചപ്പോൾ ഞാൻ ആൾക്കാരെന്നെ കളിയാക്കും, അതുകൊണ്ട് ചെറിയ നാളുള്ള കൊണ്ടാണ് വെച്ചൊക്കെ ഉരിപ്രാപ്തി. ഞാൻ വോയിസ് ഓവർ കൊടുത്തോളാം, എനിക്ക് നാളെ കിടക്കണം. ഓക്കെ, അപ്പം നമ്മളിന്ന് തിരിച്ചിന്ന് തിരിച്ചു പോകാൻ പോകണം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, വണ്ടിയുടെ കോമ്പിവാൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നായിരുന്നു. അപ്പോൾ ഏകദേശം വർക്കൊക്കെ കഴിയും, ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്ന് ഈ രാത്രിയോടുകൂടി നമ്മൾ തിരിച്ചോട് വിടവാങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ ചെന്നിട്ട് പഴയ വർക്കുകളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ മിനിവാൻ, അതായത് കോമ്പിവാൻ്റെ തന്നെ മിനിയേച്ചർ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇത്. അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വലിയ സ്റ്റീപ്പിൻ്റെ, അത് നമ്മൾ സാധാരണ ചെയ്യും പോലെയല്ല, കുറച്ചും കൂടെ വൈഡ് റിമൊക്കെ ഇട്ടുള്ള ഒരു മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ജീപ്പ്. അപ്പം അങ്ങനെയുള്ള കുറച്ചൊക്കെ വർക്കൊക്കെ വരാനുണ്ട്. അപ്പോൾ അതുവരെയും വീഡിയോയിൽ തുടരുക. അപ്പോൾ അങ്ങനെയുള്ള വർക്കൊക്കെ ആയിട്ട് കാണാം. ഇനി ഇവിടെ കുറച്ച് വണ്ടി വരാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. വാ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ല വാ, ഈ കയറിയിട്ട് അകത്ത് നിന്നിട്ട് പറയാം, അല്ല ചിലപ്പോൾ വണ്ടി ഉണ്ടായാലും ഇവിടെ നിന്ന് പറയേണ്ടി വരും. എടപ്പള്ളി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി, ഇപ്പോൾ നമ്മുടെ വണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ, സ്റ്റുഡിയോ ഇല്ല, നമ്മുടെ കാറും ജീപ്പൊക്കെ ഒരു ഫിലിം സ്റ്റുഡിയോ ഫിലിം സ്റ്റുഡിയോ വേണ്ടിയിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് പോയി കാണണം. പിന്നെ അവിടെ തന്നെ കേരളം നാട്ടിന്റെ ഗന്ധം ഞാൻ ആസ്വദിക്കട്ടെ.